നമ്മുടെ ജീവിതം ചിന്തിച്ചൊക്കെ നിങ്ങൾ സ്ഥിരമായി പള്ളി പോയി ചെറുപ്പം തൊട്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു കാര്യങ്ങൾ നടത്തി അവസാനം നിങ്ങൾക്ക് ക്യാൻസർ വന്നു അവസാനം നിങ്ങൾക്കൊരു പ്രതികൂലം വന്നു നിങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഉടനെ നിങ്ങൾക്ക് ചോദ്യം വരികയാണ് ദൈവം എന്താ എന്നെ കൈവിട്ടോ ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്യണത് ദൈവം എന്നെ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഞാൻ പള്ളി പോകുന്നില്ല അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ മരിച്ച യേശു അല്ല അവനവൻ്റെ ഇഷ്ടമാണ് അവനവൻ്റെ ജീവിതത്തിൻ്റെ അവനവൻ്റെ സുഖത്തിന് വേണ്ടി വിളിക്കുന്നതാണ് യേശുവിനെ അല്ലാതെ യേശു എന്ന വ്യക്തിയെ നിങ്ങൾ ഹൃദയം കൊണ്ട് വരിച്ചിട്ടില്ല യേശു എന്ന വ്യക്തിയെ അടിസ്ഥാനമാക്കി ആധ്യാത്മിക ജീവിതം ആരംഭിച്ചിട്ടില്ല ആത്മീയതയിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുത് മക്കളെ